Meet the editors. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ യോഗത്തിൽ ധാരണ. സീറ്റ് വിഭജന ചർച്ചകൾ പരസ്പര സഹകരണത്തോടെ ഉടൻ പൂർത്തിയാക്കും. മുന്നണിയുടെ പ്രവർത്തനത്തിന് 14 ഏകോപന സമിതിയെയും 4 ഉപസമിതികളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നിക്കും ഭാരതം, വിജയിക്കും ഇന്ത്യ എന്നതാണ് മുന്നണിയുടെ മുദ്രാവാക്യം. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികളുടെ ഒരുമ കണ്ട് ബി ജെ പി ചടുലമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അജണ്ടകൾക്കപ്പുറം അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ കൂടി ആവിഷ്കരിക്കുകയായിരുന്നു മുംബൈയിൽ 2 ദിവസം ചേർന്ന ഇന്ത്യ മുന്നണി യോഗം. മുന്നണിയുടെ കൺവീനർ പ്രഖ്യാപനം നീട്ടിവച്ചെങ്കിലും ഏകോപനത്തിന് കോൺഗ്രസിൽ നിന്ന് കെ സി വേണുഗോപാൽ, എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ തുടങ്ങിയ 14 കോർഡിനേഷൻ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ക്യാമ്പയിൻ, സോഷ്യൽ മീഡിയ, മീഡിയ, റിസർച്ച് എന്നീ 4 ഉപസമിതികളാണ് മുന്നണിയുടെ പ്രചാരണ, ആസൂത്രണ, പൊതുസമ്മേളന പരിപാടികൾ നിശ്ചയിക്കുക. പദവികൾക്ക് വേണ്ടിയല്ല ആരും ഇന്ത്യ മുന്നണിയിലേക്ക് വന്നതെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഓർ യഹാ പേ ജിത്നേ ലോഗ് ബൈഠേ ഹൈ കോയി പദ് കേ ലിയേ നീ ആയാ, സബ് 140 കറോഡ് ലോഗോ കേ ഇസ് ഭാരത് ദേശ് കോ ബചാനേ കേ ലിയേ ആയാ ഹൈ, ഇസ്കോ തരക്കീ കേ റാസ്തേ പേ ലേ ജാനേ കേ ലിയേ ആയാ ഹൈ. വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ എന്ന ആശയം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുംബൈയിലെ വാർത്താ സമ്മേളന വേദിയിൽ തമിഴിൽ എം കെ സ്റ്റാലിന്റെ പ്രസംഗം. ഇന്ത്യാവിനുടേ മാൻബയെ കാപ്പാറ്റുവതാക ഇന്ത്യാവിനുടേ മതചാർബന്മയെ കാപ്പാറ്റുവതാക ഇന്ത്യാവിനുടേ സമൂഹനിധിയെ കാപ്പാറ്റുവതാക നാങ്ങെല്ലാം ഇന്നേക്ക് കൊണ്ടു ചേർന്നിരിക്കുന്നു. ഒരു പെരിയ പോർക്കളത്തിൽ ഈടുപെട പോകുന്നു. അപ്പടി ഈടുപെടക്കൂടിയ അന്ന് പോർക്കളത്തിക്ക് നിങ്ങളെല്ലാം എങ്ങൾക്ക് പക്കബലമാക്കണം. രാജ്യത്തെ 60% ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഇന്ത്യ മുന്നണിയെ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താനാകില്ലെന്ന് രാഹുൽ ഗാന്ധി. ദിസ് സ്റ്റേജ് റെപ്രസെന്റ്സ് 60% ഓഫ് ദ ഇന്ത്യൻ പോപ്പുലേഷൻ. ഇഫ് ദ പാർട്ടീസ് ഓൺ ദിസ് സ്റ്റേജ് യുണൈറ്റ്, ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ ദ ബി ജെ പി ടു വിൻ എൻ ഇലക്ഷൻ. ഇന്ന് നടത്താനിരുന്ന ലോഗോ പ്രകാശനം ചില കക്ഷികൾ മാറ്റങ്ങൾ നിർദ്ദേശിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ചു. പട്ന ബംഗളൂരു സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നണിയുടെ മുന്നോട്ടു പോക്കിന് വേണ്ട പ്രായോഗികമായ നടപടികൾ അതിവേഗത്തിൽ സ്വീകരിച്ചു എന്നതാണ് മുംബൈ സമ്മേളനത്തെ വ്യത്യസ്തമാക്കുന്നത്. ഒന്നിച്ചു നിന്നാൽ മാത്രമേ ബി ജെ പിയെ അതിജീവിക്കാനാകൂ എന്ന തിരിച്ചറിവ് മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും ഒരേപോലെ ഉണ്ടായി എന്നതും മുംബൈ സമ്മേളനത്തിന്റെ പ്രത്യേകതയാണ്. മുംബൈ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ബിനിൽ പോത്തൻ ഇൻ റിപ്പോർട്ടർ. ഇന്ത്യ സജ്ജമോ അഥവാ ഇന്ത്യ മുന്നണി സജ്ജമോ എന്നാണ് മീറ്റ് ദി എഡിറ്റേഴ്സ് ചോദിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ, നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും രാഹുലിന്റെ പ്രതികരണത്തിൽ നിന്നൊക്കെ എന്താണ് തോന്നുന്നത്? സജ്ജമായോ ഈ മുന്നണി? ഇന്ത്യ മുന്നണി സജ്ജമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനൊരു കാരണം, ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു സ്റ്റേറ്റ് ഓഫ് അർജൻസി ഉണ്ട്. അത് അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം സംജാതമായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ 17 മുതൽ 22 വരെ പാർലമെൻറ്റ് സമ്മേളനം നടക്കാൻ പോവുകയാണ്. ആ പാർലമെൻറ്റ് സമ്മേളനത്തിൽ വെച്ച് ഒരു പക്ഷേ ലോക്സഭയെ ഡിസോൾവ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് പൊതു തിരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം പ്രഖ്യാപിക്കാം. അങ്ങനൊരു സാധ്യത രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം കാണുന്നുണ്ട്. അതാണ് ഞാൻ ഈ അടിയന്തര സാഹചര്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മുന്നണി സജീവവും സജ്ജവുമായിരിക്കുന്നു എന്ന് വേണം നേതാക്കളിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം ഇന്നിപ്പോൾ മുന്നണിക്കുള്ളിൽ നടന്ന ചർച്ചകളെക്കുറിച്ച് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ക്യാമ്പയിൻ വിഷയങ്ങൾ തീരുമാനിക്കണം എന്ന് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് ജനകീയ പ്രശ്നങ്ങൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ വിഷയത്തെ മുൻനിർത്തിയുള്ള പ്രചാരണ പരിപാടികളിലേക്ക് എത്രയും പെട്ടെന്ന് നീങ്ങുക, രാജ്യവ്യാപകമായി ഒട്ടേറെ റാലികൾ സംഘടിപ്പിക്കാൻ ഇന്ന് നടന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവരെ ഈ പലതരത്തിലുള്ള യോഗങ്ങൾ ഇങ്ങനെ നടക്കുന്നു, പുതിയ പുതിയ കക്ഷികളെ ചേർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സാവധാനത ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി ആ സാവധാനതയ്ക്ക് സമയമില്ല എന്നും വിഷയങ്ങൾ കണ്ടെത്തി അടിയന്തരമായി പ്രചാരണത്തിലേക്ക് ഇറങ്ങണമെന്നും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്നലെ ഇടതു പാർട്ടികൾ പ്രത്യേകമായി യോഗം ചേർന്നിട്ടുണ്ട്. അവിടെ CPM, CPI RSP ഫോർവേഡ് ബ്ലോക്കും CPIML പ്രത്യേകമായി യോഗം ചേർന്നിട്ട് 2004 UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഇടതുപക്ഷം പ്രവർത്തിച്ചിരുന്നത്, അതായത് UPAയുടെ കോമൺ മിനിമം പ്രോഗ്രാമിനെയും UPAയുടെ പ്രവർത്തന പദ്ധതിയെയും നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കാണെന്ന് ഇടതുപക്ഷം നിർവഹിച്ചിരുന്നത്, അത്തരത്തിലുള്ളൊരു റോൾ എടുക്കണമെന്ന് ഇടതുപക്ഷം പ്രത്യേകമായി യോഗം ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നു ഇന്നലെ. അപ്പം ഇതൊക്കെ ഒരു സ്റ്റേറ്റ് ഓഫ് അർജൻസിയാണ്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ രാജ്യത്ത് സംഭവിക്കാനിരിക്കുമ്പോൾ അതിനോട് വേഗത്തിൽ പ്രതികരിക്കുക എന്നുള്ളൊരു നിലയിലേക്ക് മുന്നണി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൺവീനർ എന്നുള്ള പദവി ഇപ്രാവശ്യം പ്രഖ്യാപിച്ചില്ല. നമ്മൾ കഴിഞ്ഞ
ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യം, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ ഇന്നത്തെ യോഗം പ്രഖ്യാപിച്ചേക്കും, അതുപോലെ തന്നെ കൺവീനറിനെ പ്രഖ്യാപിച്ചേക്കും എന്നാണ്. പക്ഷേ ഇത് രണ്ടും ഇപ്പോൾ വേണ്ട എന്നാണ് മുന്നണിയുടെ യോഗത്തിനുള്ളിലുണ്ടായ തീരുമാനം. ഒരു കാര്യം പ്രധാനമായും ഉണ്ടായത്, കൺവീനർ ആയിട്ട് ഒരാളെ പ്രഖ്യാപിച്ചാൽ ശ്രദ്ധ മുഴുവൻ ഇനി അങ്ങോട്ടേക്ക് പോകും എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു നേതാവിൽ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രഖ്യാപനവും ഉണ്ടാകേണ്ട എന്നാണ് മുന്നണി തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൺവീനറെ പ്രഖ്യാപിക്കാതിരുന്നത്. എന്നാൽ ഇന്നത്തെ യോഗത്തിന് ശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ ലാലു പ്രസാദ് യാദവ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വാർത്താലേഖകരോട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്, എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ ആശീർവദിക്കാനാണല്ലോ എന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് ലാലു പ്രസാദ് യാദവ് എന്ന് പറഞ്ഞാൽ, പ്രായം കൊണ്ടും പിന്നെ പ്രവർത്തന പരിചയം കൊണ്ടും പാരമ്പര്യം കൊണ്ടും ഒക്കെ വലിയ ഉന്നതനായ നേതാവായിട്ടാണ് ലാലു പ്രസാദ് യാദവിനെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഇത്തരത്തിലൊരു ഒരു ഒരു വാക്കുപയോഗിക്കുമ്പോൾ, നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ആശീർവദിക്കാനാണല്ലോ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ് ആരാണ് രാഹുൽ പിന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരും തന്നെ ഒരു ക്യാമ്പയിൻ കമ്മിറ്റിയിലോ മറ്റേതെങ്കിലും കമ്മിറ്റിയിലോ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തിരിക്കുന്നു. ഇപ്പം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാൽ ഉണ്ടാകാവുന്ന അസ്വാരസ്യങ്ങൾ അതൊഴിവാക്കുക, കൺവീനറായി ആരെങ്കിലും കൊണ്ടുവന്നാൽ ഒരു ശ്രദ്ധാകേന്ദ്രം ആയിട്ട് അദ്ദേഹം മാറുന്നതിനെ പിന്നെ ഒഴിവാക്കുക, അതേപോലെ തന്നെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഈ ഡൈനാസ്റ്റിക് എതിരായിട്ടുള്ള പ്രചാരണം അത് തടയിടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് ആക്റ്റീവ് ആകാൻ തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു മുന്നണി യോഗമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒക്ടോബർ 2-ാം തീയതി, അതായത് അടുത്ത മാസം 2-ാം തീയതി ഗാന്ധി ജയന്തി ദിവസത്തിൽ രാജ്ഘട്ടിൽ വെച്ച് കോമൺ മിനിമം പ്രോഗ്രാം പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇപ്പോൾ രാജ്യത്തുണ്ടായിരിക്കുന്ന ഒരു അടിയന്തര സാഹചര്യത്തോട് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ മുന്നണി പ്രതികരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മുന്നണിയിലെ ആം ആദ്മി പാർട്ടിയുടെ നിലപാട്, പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ആം ആദ്മി പാർട്ടി വളരെ പിന്നെ വളരെ പോസിറ്റീവായ ഒരു നിലപാടാണ് ഇന്ന് ഈ യോഗത്തിൽ സ്വീകരിച്ചത് എന്നാണ് ഉള്ളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കാരണം അത് പ്രധാനമായും ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ഒരാശയം, വളരെ പെട്ടെന്ന് തന്നെ സീറ്റ് ധാരണയിലേക്ക് പാർട്ടികൾ പോകണമെന്നുള്ള ആവശ്യം ആകെ ഉന്നയിച്ചത് ഈ മുന്നണിക്കകത്ത്, ഈ യോഗത്തിനകത്ത് ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളായിരുന്നു. പക്ഷേ ആ കെജ്രിവാൾ പോലും ഡൽഹിയിലും പഞ്ചാബിലും രാജസ്ഥാനിലടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും, അവർക്ക് സ്വാധീനമുള്ള ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് നേരിട്ട് ആ യോഗത്തിൽ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതും വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ ആകാംക്ഷയോടെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നതാണ് ഈ ശരത് പവാറിൻ്റെ ചാഞ്ചാട്ടം, ശരത് പവാർ എങ്ങനെ നിൽക്കും എന്നുള്ളത്. അപ്പോൾ ശരത് പവാർ വളരെ പ്രധാനപ്പെട്ടൊരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതും ഈ മുന്നണിയെ ശക്തമാക്കുന്ന ഒരു ഘടകമാണ്. അടുത്ത സമ്മേളനം ഭോപ്പാലിൽ വെച്ച് നടത്താനൊരു ആലോചന കൂടി നടത്തി മുന്നണി ഇന്ന് ആലോചിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നൊരു സാഹചര്യത്തിൽ ഭോപ്പാലിൽ വെച്ചിട്ടായിരിക്കും അടുത്ത യോഗം. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ പറയുന്ന കോമൺ മിനിമം പ്രോഗ്രാം, പൊതു മിനിമം പരിപാടി രാജ്ഘട്ടിൽ വെച്ച് ഒക്ടോബർ 2-ാം തീയതി പ്രഖ്യാപിക്കും. ആ അർത്ഥത്തിൽ മുന്നണി സജ്ജമായി എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നികേഷ് കുമാർ എന്താണ്? തീർച്ചയായും ഇന്ത്യ എന്ന മുന്നണി സജ്ജമായി എന്ന അഭിപ്രായം എനിക്കുണ്ടെങ്കിലും ഇപ്പോഴും ഫ്രണ്ട് റണ്ണർ നരേന്ദ്രമോദിയാണ്, ബി ജെ പി ആണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമേ ഇല്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം രൂപപ്പെടുന്നു എന്നുള്ള നല്ല ആശങ്ക ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമീപകാലത്ത് 200 രൂപ പാചകവാതകത്തിൻ്റെ കുറയ്ക്കുന്നു. ഇനിയിപ്പോൾ ഒരുപക്ഷെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ടിവരും. ഇവിടെ സമീപകാലത്തുള്ള 2 സർവേകൾ, ആ 2 സർവേകളും വളരെ പ്രധാനപ്പെട്ട സർവേകളാണ്. CNX ഇന്ത്യ ടി വി നടത്തിയിട്ടുള്ള CNX സർവേ, ഇന്ത്യ ടുഡേ നടത്തിയിട്ടുള്ള സി വോട്ടർ സർവേ. ഈ 2 സർവേകളും പറയുന്നത് NDA318 സീറ്റുകളും 306 സീറ്റുകളും കിട്ടുമെന്നാണ്. ഇന്ത്യക്ക്, അതായത് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള ഈ മുന്നണിക്ക് 175 193 സീറ്റുകളും മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP കേവല ഭൂരിപക്ഷം 2 സർവേകളും ഇപ്പോഴും നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ 43% വോട്ടുകളാണ് NDAക്ക് നൽകുന്നത് എങ്കിൽ 41% വോട്ടുകൾ മാത്രമാണ് ഇന്ത്യക്ക് നൽകുന്നതെന്നാണ്. അത് പക്ഷേ 2% വ്യത്യാസമേ ഉള്ളൂ. അത് ഏത് ഘട്ടത്തിലും മറികടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനിയും ഏതായാലും ഏപ്രിൽ മാസത്തിലാണ് തിരഞ്ഞെടുപ്പെങ്കിൽ നല്ല സമയം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സാച്ചുറേഷൻ പോയിൻ്റ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഏതാണ്ട് പൂർണ്ണമായ സീറ്റുകൾ BJP സ്വന്തമാക്കിയിട്ടുണ്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ നോർത്ത് വെസ്റ്റ് മേഖലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വീഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ട്.
അതേസമയം തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളം, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത സ്ഥിതിവിശേഷം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒഡീഷ, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ തിരിച്ചിങ്ങോട്ടേക്ക് വന്നാൽ യു പിയിൽ 2014 72 സീറ്റുകൾ ഉണ്ടായിരുന്നു. ആ 72 സീറ്റുകളിലേക്ക് 2024 തിരിച്ചു വരാൻ സാധിക്കും. മധ്യപ്രദേശിൽ ഒരുപക്ഷെ കോൺഗ്രസ് ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുണ്ടെങ്കിൽ തന്നെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായിരിക്കില്ല സ്ഥിതി എന്നുള്ളതാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂടാണ് ഈ സർവേകളാണ്. കർണാടകവും ഗുജറാത്തും രാജസ്ഥാനും ഛത്തീസ്ഗഡും ഒക്കെ തന്നെയും ഏതാണ്ട് സമാനമാണ്. പക്ഷേ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ എന്തായാലും കോൺഗ്രസിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സാധ്യമായ സംസ്ഥാനങ്ങളിലെല്ലാം ഒന്നിച്ച് മത്സരിക്കാനുള്ള ശ്രമം നടത്തും എന്നുള്ളതാണല്ലോ ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രഖ്യാപനം. അതിന് നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ സർവേയിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ്. നോക്കൂ, അവിടെ മഹാഗഡ്ബന്ധൻ സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിലായിക്കൊള്ളട്ടെ, ബീഹാറിലായിക്കൊള്ളട്ടെ, മഹാരാഷ്ട്രയിലായിക്കൊള്ളട്ടെ, മഹാരാഷ്ട്രയിൽ NCP പിളർന്നതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് സർവേയാണ്. എന്നിട്ട് പോലും അവിടെ NCPയും ശിവസേനയും കോൺഗ്രസും ഉൾപ്പെട്ട സഖ്യത്തിനാണ്, അതായത് മഹാ വികാസ് അഗാഡിക്കാണ് അവിടെ കൂടുതൽ സീറ്റുകൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സാധ്യമായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികൾ തമ്മിലുള്ള ഏകോപനം കരടുകളില്ലാതെ സാധ്യമായിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെയും ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ ആയാലും അതുപോലെ ഈ പാർലമെൻറ്റ് സമ്മേളനം പെട്ടെന്ന് വിളിച്ചു കൂട്ടാനുള്ള തീരുമാനവും ഒക്കെ തന്നെയും ഒരു പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ എന്നുള്ളത് ഒരു വിശാല മുന്നണിയായി മാറുകയും ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും അത് വ്യാപിക്കുകയും ഒക്കെ ചെയ്താൽ അപകടമാണ് സ്ഥിതി എന്നുള്ളതാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഇപ്പോഴും അപ്രമാദിത്തമുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആശ്വാസം നിലവിൽ. അല്ലാത്ത ഇടങ്ങളിലെല്ലാം തന്നെയും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാകാത്ത സ്ഥിതി ഇംപ്രൂവ് ചെയ്യാൻ കഴിയാത്ത നില. അപ്പോൾ അവിടെ കോൺഗ്രസ്സിന് കുറച്ചുകൂടി ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ, കോൺഗ്രസ്സിന് 100-125 സീറ്റ് കിട്ടിയാൽ മാത്രമേ ഇന്ത്യക്ക് ജയിക്കാൻ കഴിയൂ, ഇന്ത്യക്ക് ഭരണമുണ്ടാക്കാൻ കഴിയൂ. ആ സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ കോൺഗ്രസ് വളരുമോ? പ്രത്യേകിച്ച് നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ ചെറു പാർട്ടികളുണ്ട്. അവർ BSP ആയിക്കൊള്ളട്ടെ, ആം ആദ്മി പാർട്ടി ആയിക്കൊള്ളട്ടെ, ഇത്തരം ചില ചെറു പാർട്ടികളുള്ള സ്ഥലങ്ങളിൽ അവിടെ കോൺഗ്രസിന് പിന്തുണ നൽകിക്കഴിഞ്ഞാൽ റിസൾട്ട് വ്യത്യസ്തമായിരിക്കും. ആ സ്ഥിതിവിശേഷം ഇന്ത്യ ഉണ്ടായാൽ, ഇന്ത്യ മുന്നോട്ട് പോയാൽ രൂപം കൊള്ളുമെന്നുള്ള ആശങ്കയുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ 1 വൺ നേഷൻ വൺ ഇലക്ഷൻ, 2 ഡിസംബറിൽ തന്നെ ഇലക്ഷൻ നടത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് BJP പോകാനുള്ള സാധ്യതകൾ ആലോചിക്കുന്നത്. ശരി, സുജയ പാർവതി എന്ത് കരുതുന്നു? ഇന്ത്യ എന്ന മുന്നണി സജ്ജമാകുന്നതേ ഉള്ളൂ, പൂർണ്ണമായും സജ്ജമായി എന്ന് ഞാൻ കരുതുന്നില്ല, സജ്ജമാകില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അറ്റ് പ്രസൻറ്റ് സജ്ജമായിട്ടില്ല. അതിൻ്റെ ആ ഒരു പ്രോസസ്സാണ്, ആ ഒരു മേക്കിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണെന്നുള്ളതാണ് ഇന്നത്തെ യോഗം പൂർത്തിയാകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ ചോദ്യത്തിന് ഞാൻ നോ എന്ന ഉത്തരം. കാരണം ഇന്നത്തെ ദിവസം അറ്റ് പ്രസൻറ്റ് അവർ പൂർണ്ണ സജ്ജരായിട്ടില്ല. കാരണം മറുഭാഗത്തുള്ളത് എല്ലാ തരത്തിലും കോൺക്രീറ്റായി നിൽക്കുന്ന ഒരു മുന്നണിയാണ്. നാളെ തെരഞ്ഞെടുപ്പ് നടത്തിയാലും അതിലേക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ ആ മെഷീനറി അവിടെ പരുവപ്പെട്ട് നിൽക്കുകയാണ്. ആ തരത്തിലേക്ക് ഈ മുന്നണിക്ക് അവരുടെ ഇതിനുള്ളിലുള്ള എല്ലാ പാർട്ടികളെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് റെസൊല്യൂഷനിൽ പറയുന്നത് പോലെ തന്നെ ഗിവ് ആൻഡ് ടേക്ക് ആ ഒരു കാര്യത്തിലൂടെ ഈ സീറ്റ് ഷെയറിംഗ് അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പൂർണ്ണമായും സജ്ജമായിട്ടില്ല എന്നുള്ളതാണ്. റെസൊല്യൂഷൻ സാധ്യമായിട്ടില്ല. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കേവലം ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നേരത്തെ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ അങ്ങനെയുള്ളൊരു റെസൊല്യൂഷൻ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇതിൽ സീറ്റ് ഷെയറിംഗിൽ ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നത് അടുത്ത മാസം, അത് ഈ മാസം 30-ാം തീയതി മാത്രമാണ്. സെപ്റ്റംബർ 30 ആയിരിക്കും സീറ്റ് ഷെയറിംഗിൽ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുക. ഈ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഇത്രയും പാർട്ടികളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ കൺവീനർ എന്ന ഒരു പദവിയിലേക്ക് ഒരാൾ എത്തുന്നില്ല ഇന്നത്തെ യോഗത്തിൽ, അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ലോഗോ, പിന്നീട് തീരുമാനം. ലോഗോ എന്നുള്ളത് ഞാൻ അത്ര വലിയൊരു സംഭവമായിട്ട് കരുതുന്നില്ല, പക്ഷേ ഒരു കൺവീനറിലേക്ക് ഇന്ന് തീരുമാനം എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. 3-ാമത്തെ യോഗമാണ് ഇന്ന് പൂർത്തിയായിരിക്കുന്നത്. 13-അംഗ ഏകോപന സമിതിയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. അതിൽ CPIM അംഗം ഒരാൾ കൂടി വരും. അതോടെ 14 ഫൈനൽ നമ്പർ. അതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച്. ഇതിൽ ഈ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി മത്സരിക്കും എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെയാണ് സാധ്യമാക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു കോൺക്രീറ്റായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് ഈ യോഗം എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ എന്തൊക്കെയാണ് വികസന കാഴ്ചപ്പാടുകൾ, എന്തൊക്കെയാണ് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, അങ്ങനെ അവരുടെ ഒരു ബദൽ എന്താണ് എന്നുള്ള ഒരു പ്രഖ്യാപനം ഇന്നത്തെ സംയുക്ത വാർത്താസമ്മേളനത്തിൽ കേട്ടില്ല.
അത് ഇന്നുണ്ടാകുമെന്ന് നാം പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുണ്ടായില്ല. നരേന്ദ്രമോദിയെ വിമർശിക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കുക എന്നതിനപ്പുറം ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഈ ഇന്ത്യ എന്ന് പേരിട്ടിരിക്കുന്ന മുന്നണി രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കോൺക്രീറ്റ് ആയ ഒരു ആൻസർ അവിടെ നിന്ന് കേട്ടില്ല. അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. നേരത്തെ നികേഷ് സാർ സൂചിപ്പിച്ച ഇലക്ട്രൽ മാത്ത്, അതോടൊപ്പം ഞാൻ ഇതുവരെ പറഞ്ഞത് കെമിസ്ട്രിയെക്കുറിച്ചാണ്, ഇതിനുള്ളിലുള്ള കക്ഷികളുടെ കെമിസ്ട്രി. ആ കെമിസ്ട്രി വളരെ പ്രധാനപ്പെട്ടതാണ്, അവരെങ്ങനെയാണ് സീറ്റ് ധാരണ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇലക്ട്രൽ മാത്ത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാർ സൂചിപ്പിച്ചത് യു പി എ ആയി നിൽക്കുമ്പോൾ 2019 അവർ നേടിയത് 91 സീറ്റുകളാണ്, 27% വോട്ട് ഷെയർ. ഇപ്പോൾ റീബ്രാൻഡ് ചെയ്ത് ഇന്ത്യ മുന്നണിയായി വരുന്നു. ആ ഇന്ത്യ മുന്നണിയുടെ അതിലുൾപ്പെടുന്ന എല്ലാ പാർട്ടികളുടെയും എം പിമാരുടെ കണക്ക് നോക്കിയാൽ അത് 144 ആ അവരുടെ വോട്ട് ഷെയർ നോക്കിയാൽ അത് 37.5%. മറുഭാഗത്ത് നിൽക്കുന്നത് 50%ത്തിനപ്പുറത്തേക്ക് ഞങ്ങൾ പോകുമെന്ന ആത്മവിശ്വാസവുമായി നിൽക്കുന്ന എൻ ഡി എ മുന്നണിയും അതിന് കൃത്യമായി നരേന്ദ്രമോദി എന്നൊരു നേതാവുമുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധിയെ ഇന്ന് നേതാവായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ ചിത്രം കുറച്ചുകൂടി വ്യക്തമായേനെ. ഇന്ത്യ മുന്നണി സജ്ജമാണ് എന്ന് എല്ലാവർക്കും ഏകാഭിപ്രായത്തിലേക്ക് ഇവിടെയെങ്കിലും നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. ഈ 2019 എൻ ഡി എയുടെ സാഹചര്യത്തിൽ നിന്ന് അവർക്കുണ്ടാകാൻ സാധ്യതയുള്ളൊരു ഡിക്ലൈനെ കുറിച്ച് നേരത്തെ സാർ സൂചിപ്പിച്ചത് അതൊരു വസ്തുത തന്നെയാണ്. കാരണം 353 സീറ്റുകളും 45% വോട്ട് ഷെയറുമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് +5 ആണ് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് ഒരു ഡിക്ലൈനിലേക്ക് പോയാൽ പോലും വലിയൊരു തകർച്ചയിലേക്ക് പോകുമെന്ന് കരുതാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. കാരണം 2019 ശേഷം ഉണ്ടായ മാറ്റങ്ങൾ, എക്സിറ്റ് ഓഫ് ജെ ഡി ജനതാദൾ യുണൈറ്റഡിൻ്റെ പുറത്തോട്ട് പോക്ക്, ഉദ്ധവ് താക്കറയുടെ ശിവസേനയുടെ പോക്ക്, അതോടൊപ്പം തന്നെ അജിത് പവാറിൻ്റെ എൻ സി പിയുടെ എൻട്രി, അങ്ങനെയുള്ള ആ മാറ്റങ്ങൾ വെച്ച് നമ്മൾ ആ ടാലി ഒന്ന് റീഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ 353 നിന്ന് അത് 332 സീറ്റുകളായി മാറിയിരിക്കുകയാണ്. അപ്പോഴുള്ള വോട്ട് ഷെയർ എന്ന് പറയുന്നത് 42.9%. ഞാൻ നേരത്തെ പറഞ്ഞു 37.5 42.9 എന്നുള്ളതാണ് കറൻറ്റ് സിറ്റുവേഷൻ. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. 2024 സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴുള്ള സീറ്റുകൾ അല്ലെങ്കിൽ നടത്തുന്ന പ്രചാരണം അതൊക്കെ വെച്ച് നമ്മൾ നോക്കിയാൽ നമുക്കൊരു പ്രൊജക്ഷനായി കാണാൻ കഴിയുന്നത് 375 സീറ്റുകളിൽ ബി ജെ പി നേരിട്ട് മത്സരിക്കും. മറ്റ് സഖ്യകക്ഷികളൊക്കെ ബാക്കി സീറ്റുകളിലായിരിക്കും ലോക്സഭയിലേക്ക് മത്സരിക്കുക. കോൺഗ്രസ് പരമാവധി മത്സരിക്കാൻ സാധ്യതയുള്ളത് 261 സീറ്റുകളിലാണ്. അലയൻസിലുള്ള മറ്റു പാർട്ടികളെല്ലാം ചേർന്ന് 353 സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. നേരത്തെ സാർ സൂചിപ്പിച്ചല്ലോ 2019 നടന്ന നേർക്കുനേറുള്ള ഏറ്റുമുട്ടലിനെക്കുറിച്ച്. ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടിയത് 190 സീറ്റുകളിലാണ്. അതിൽ 175 ബി ജെ പി ജയിച്ച് നിൽക്കുകയാണ്. 17 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ബി ജെ പിയും റീജിയണൽ പാർട്ടീസും പ്രാദേശിക പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടം നമ്മൾ നോക്കിയാൽ 185 സീറ്റിൽ മത്സരിക്കുന്നു. അതിൽ ബി ജെ പി 128 ജയിക്കുമ്പോൾ റീജിയണൽ പാർട്ടീസിനെല്ലാം കൂടി, അതായത് ഇന്ത്യ മുന്നണിയിലുള്ള പ്രാദേശിക പാർട്ടികൾക്ക് ജയിക്കാൻ കഴിയുന്നത് 57 സീറ്റുകളിലാണ്. ഇവിടെ ഒരു ഡിസിസീവ് ഫാക്ടറായി ഞാൻ കാണുന്നത് മൂന്നാമതെത്തിയ പാർട്ടി, അത് കോൺഗ്രസ് ആകട്ടെ അല്ലെങ്കിൽ ഒരു പ്രാദേശിക പാർട്ടി ആകട്ടെ, ആ പാർട്ടി നേടിയ വോട്ടുകൾ അത് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഇവിടെ ബി ജെ പിയുടെ ഒരു ഡിക്ലൈൻ സീറ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഫാക്ടറായി ഞാൻ അവിടെ കാണുന്നത്. അത് ഉത്തർപ്രദേശ്, ബംഗാൾ, ഒഡീഷ, ബീഹാറിൻ്റെ ചില ഭാഗങ്ങൾ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ വളരെ നിർണായകമായി മാറും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ റീജിയണൽ വേഴ്സസ് റീജിയണൽ, അങ്ങനെയും ഫൈറ്റ് നടക്കുന്നുണ്ടല്ലോ. അവിടെ നടക്കുന്നതിൽ 97 സീറ്റുകളാണുള്ളത്. അതിലെ ഒരു ഫലവും വളരെ നിർണായകമാകും. അപ്പോൾ 342 സീറ്റുകൾ വരെ എൻ ഡി എക്ക് നേടാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എത്ര കുറഞ്ഞാലും അത് ഒരു 250 താഴേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ സിറ്റുവേഷനില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണി താഴേക്ക് പോകാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ ഈ അഭിപ്രായ സർവേകൾ പ്രവചിക്കുന്നില്ല. 780 മുകളിലാണ് ബി ജെ പിക്ക് സ്വന്തമായി കിട്ടുക എന്നുള്ളതാണ്. അതായത് ഒരു അബ്സല്യൂട്ട് മെജോറിറ്റി ബി ജെ പിക്ക് സർവേകളിൽ എപ്പോഴും ഫ്രണ്ട് റണ്ണർ എന്ന് പറയുന്നത് വേഴ്സ്റ്റ് കേസ് ആണ് ഞാൻ പറയുന്നത്. വേഴ്സ്റ്റ് കേസ് സംഭവിച്ചാൽ പോലും ആ ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ പോലും ഇത്രയേ കുറയാൻ സാധ്യതയുള്ളൂ. പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യം. ഇന്ത്യ മുന്നണി ഇതിനൊക്കെ മറികടക്കാൻ 193 മാത്രമാണ് സാർ ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ച സർവേയിൽ പോലും കൊടുത്തിരിക്കുന്ന പ്രൊജക്ഷൻ. അവർക്ക് കഴിഞ്ഞിട്ടില്ല, മാസങ്ങളുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നോട്ടാകാനുള്ള സാഹചര്യവും അവിടെ നിലനിൽക്കുകയാണ്. നമ്മൾ അതെ വിശദമായി പോകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ സജ്ജമായോ അറ്റ് പ്രസന്റ്, അറ്റ് ദിസ് മൊമെന്റ് നോ എന്നുള്ളതാണ് എന്റെ ഉത്തരം. ശരി, എനിക്ക് തോന്നുന്നത് വളരെ ബുദ്ധിപൂർവമാണ് ഈ ഇന്ത്യ മുന്നണിയിലെ ചർച്ച നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ നേതൃത്വം നൽകുക, പക്ഷേ അല്പം മാറി നിൽക്കുക, ഇത് കോൺഗ്രസിൻ്റെ ഒരു പുതിയ രീതിയാണ് കുറച്ച് കാലമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ യോഗത്തിലും ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരും സമിതിയിൽ, ഏകോപന സമിതിയിൽ ഇല്ലാതെ മാറി നിൽക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അതോടൊപ്പം ഈ അങ്ങോട്ടേക്ക് പോയേക്കാമെന്ന് ഭയം നിൽക്കുന്ന ശരത് പവാറിനെ, മുതിർന്ന നേതാവിനെ ഇതിനെ ഭാഗമാക്കുന്നു എന്നുള്ള കാര്യം. പിന്നെ ഇങ്ങോട്ടേക്ക് അവസാനം വന്നിരിക്കുന്ന ആം ആദ്മി പാർട്ടി, കെജ്രിവാളിൻ്റെയൊക്കെ പ്രതികരണം
എപ്പോൾ വേണമെങ്കിലും മാറാം എന്ന ഘട്ടത്തിൽ എന്ന് സംശയിക്കാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ പ്രതികരണം വിട്ടുവീഴ്ച ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ ഇന്നലെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് മണിക്കൂറുകളോളം 2 മണിക്കൂറോളം മമതയുമായി ചർച്ച നടത്തിയിരുന്നു എന്നാണ് അറിയുന്നത്. മമതയാണല്ലോ മറ്റൊരു ഇടഞ്ഞു നിൽക്കുന്ന ഒരു നേതാവ്. അപ്പോൾ മമതയുമായി രൂപത്തിൽ സഹകരിപ്പിക്കുന്ന രൂപത്തിലേക്ക് ആ ചർച്ച പോയിട്ടുണ്ട്. അപ്പോൾ ബുദ്ധിപൂർവമായ ആലോചനകൾ ആ ചർച്ചയിൽ നടക്കുന്നു. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദേശീയതയും വികസനവും ഹിന്ദുത്വവും. ഇതാണല്ലോ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് അജണ്ട. അതിൽ ദേശീയത പിടിക്കുന്നുണ്ട്, ഈ ഡെവലപ്മെൻറ്റും പിടിക്കുന്നുണ്ട്. ഹിന്ദുത്വം എന്തായാലും ഇപ്പോൾ തൊടാൻ ഉദ്ദേശിക്കുന്നില്ല. അതേത് രൂപത്തിൽ, പിന്നീട് കോൺഗ്രസിനെ എപ്പോഴും വിമർശിക്കുന്ന ഒരു വിഷയമാണ്, അതേത് രൂപത്തിൽ വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ മറ്റ് രണ്ട് വിഷയങ്ങളും ആ രൂപത്തിലെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചൈന അതിർത്തി കടന്നു വരുന്ന വിഷയം അതിശക്തമായി ഉന്നയിക്കുന്നത്, രാജ്യസുരക്ഷയെ ബാധിക്കുന്നു എന്നുള്ള വിഷയം ഏറ്റെടുത്ത് പറയുന്നത്. അതോടൊപ്പം അദാനിയുമായി ബന്ധപ്പെട്ട വിമർശനം വരുമ്പോൾ ചൈനീസ് പൗരൻ്റെ കാര്യം ആവർത്തിച്ച് പറയുന്നു, അതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ പിന്നീട് രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ നേരത്തെ ലാലു പ്രസാദ് യാദവ് എങ്ങനെയാണ് അഭിസംബോധന ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ രാഹുലിൻ്റെ ഗ്രാഫ് ആ രൂപത്തിൽ ഉയർന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെയും പല ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം 10% അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർന്നു എന്നുള്ളത് ഈ മൂഡ് ഓഫ് ദി നേഷൻ്റെ തന്നെ സർവേയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ 193 സീറ്റ് എന്ന് പറയുന്ന നിലവിലെ സാഹചര്യത്തിലാണ്, ഇനിയും അത് മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നു. പിന്നെ ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നിലവിൽ ഇപ്പോൾ മോദി എപ്പോഴും ഉയർത്തിക്കാണിക്കുന്നത്, മോദി സ്വയം ഉയർത്തിക്കാണിക്കുന്നത് താൻ പിന്നാക്കക്കാരൻ എന്നുള്ളതാണല്ലോ. ഒ ബി സി വിഭാഗത്തിൽ നിന്ന് വന്ന വ്യക്തിയാണെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. അതേപോലെ കോൺഗ്രസ് അപ്പുറത്ത് ഈ പരിവാർവാദ പൂർണ്ണമായും പൊളിക്കാൻ വേണ്ടി ഖാർഗെയെ കൊണ്ടുവരികയാണെങ്കിൽ വലിയ രൂപത്തിൽ അതൊരു ഈ സ്വിങ്ങായി നിൽക്കുന്ന വോട്ടുകൾ ആ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കരുതുന്നു. കാരണം 115 SC ST സീറ്റുകൾ തന്നെ. സഞ്ജയ് റൗത്ത് ഞങ്ങളുടെ എല്ലാം നേതാവ് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ വിശേഷം. അതെ, അപ്പം ഖാർഗെ വരികയാണെങ്കിൽ ഒരു ദളിത് പ്രധാനമന്ത്രി എന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കുക എന്നുള്ളത് വലിയ രൂപത്തിൽ അത് ആ മുന്നണിക്ക് ഗുണം ചെയ്യും. പക്ഷെ അവിടെ മ്യൂസിക്കൽ ചെയറാണ് മാഡം നടക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ല, അത് പറഞ്ഞില്ല, ഇപ്പൊ പറയില്ല എന്നേ. പ്രകടന പത്രിക ആവശ്യമില്ല, ആവശ്യമില്ല, ഇപ്പൊ പറയേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഒരു ഒരു സ്വയം കുഴി കുഴിക്കാൻ, അതെ, ഇല്ല, അത് ഞാൻ പറയുന്നത് വളരെ ബുദ്ധിപൂർവ്വം പക്വമായി എടുക്കുന്ന സമീപനമാണ് കുറച്ചു കാലമായി കോൺഗ്രസ് എടുക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് ആണല്ലോ അതിലെ ഏറ്റവും മുഖ്യ പാർട്ടി എന്നുള്ളതാണ്. മറുവശത്ത് അപ്പുറത്ത് നോക്കൂ, മറുവശത്ത് മോദി എന്ന ശക്തനായ നേതാവാണ്, ബി ജെ പി എന്ന ശക്തമായ പാർട്ടിയാണ്. അതായത് എൻ ഡി എ അല്ല ബി ജെ പി മാത്രമാണ് ഈ ഇപ്പോൾ നിലവിൽ NDA 301 സീറ്റും 38% വോട്ടും ബി ജെ പിക്കാണല്ലോ ഉള്ളത്. അതിൽ തന്നെ 16 പാർട്ടികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ല, 9 പാർട്ടികൾ മത്സരിച്ചിട്ടില്ല, 7 പാർട്ടികൾ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. ഇതൊക്കെയാണ് NDA ബന്ധപ്പെട്ട് കിടക്കുന്ന യാഥാർത്ഥ്യം. അപ്പോഴും മോദി എന്ന ശക്തനായ നേതാവ് മാത്രമാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ബുദ്ധിപൂർവമായ നീക്കം എങ്ങനെയൊക്കെ നടക്കുന്നു, ഇനി തെരഞ്ഞെടുപ്പ് ഏത് രൂപത്തിൽ മത്സരിക്കാൻ നിൽക്കുന്നു, ഈ നിതീഷ് കുമാർ ചിലപ്പോൾ UP നിന്ന് മത്സരിച്ചേക്കുമെന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. കുർമി വിഭാഗർ ആയതുകൊണ്ട് ഒരുപക്ഷെ UP നിന്ന് മത്സരിച്ചേക്കുമെന്നുള്ള വാർത്തകൾ, കുർമി വിഭാഗക്കാർക്ക് വിജയിപ്പിക്കാൻ കഴിയുന്ന 5 സീറ്റുകൾ UP ഉണ്ട്. അതെ, അപ്പോൾ അവിടേക്ക് നിതീഷ് വരികയൊക്കെയാണെങ്കിൽ അത്തരം ആലോചനകളൊക്കെ നടത്തുന്നെങ്കിൽ ഇവിടെ വളരെ ബുദ്ധിപൂർവമായുള്ളൊരു കാര്യമായിരിക്കും. ഇനി ബംഗാളിലെ സഖ്യം അങ്ങനെ സഖ്യത്തിലേക്ക് പോവുകയാണ്. അവിടെ മമതയും കോൺഗ്രസും ചേർന്ന് സഖ്യമാവുകയും അപ്പുറത്ത് CPM ഇവരോട് മത്സരിക്കുകയും ചെയ്യട്ടെ എന്നൊരു ആലോചനയിലേക്ക് പോവുകയാണെങ്കിൽ, കാരണം ഒരു തരത്തിലും അവർ ജെല്ലാവുന്നില്ല എന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട് പശ്ചിമ ബംഗാളിൽ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ രൂപത്തിൽ പോവുക എന്ന ആലോചനയിലേക്ക് അവർ പോയേക്കാം. ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്ന വളരെ പക്വമായ ഒരു തീരുമാനത്തിലേക്ക് ഇവിടെ വരെ എത്തിയിരിക്കുന്നു. ഇനി പ്രകടന പത്രികയുണ്ട്, ഭോപ്പാലിലെ യോഗമുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇത് ഏതായാലും അടുത്ത ചർച്ചയിൽ പറയാനുള്ള കാര്യമാണ്. എന്നാൽ പോലും ഈ ഒരു ഘട്ടത്തിലാണ് മറ്റ് വലിയ വലിയ തീരുമാനങ്ങൾ അപ്പുറത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു സൂചനയായിട്ട് തന്നെയാണ്. അല്ല, അവിടെയാണ് ഈ നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി വളരെ പെട്ടെന്ന് തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടതെന്ന് നമ്മളിപ്പോൾ ഒരു അർജൻസി കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു ഈ മാസം 18-ാം തീയതി മുതൽ 22-ാം തീയതി വരെ നടക്കാനിരിക്കുന്ന പാർലമെന്റ് യോഗം ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല എന്ന് വിചാരിക്കുക. അത്ര ഒരു യോഗം കൺവീൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ വളരെ തൃപ്തിയോടുകൂടി തന്നെയാണ് ഈ ഇന്ത്യ മുന്നണിയുടെ എല്ലാ നീക്കങ്ങളെയും കാണുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു സ്റ്റേറ്റ് ഓഫ് അർജൻസി ഉണ്ട്, എന്തോ സംഭവിക്കാനിരിക്കുന്നു, വളരെ പെട്ടെന്ന് ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവരുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായോ അല്ലെങ്കിൽ പൂർണ്ണമായോ എന്നുള്ളൊരു ആലോചന വരുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. അതർവൈസ് ഇന്നിപ്പോൾ 3-ാമത്തെ യോഗമാണ് യഥാർത്ഥത്തിൽ പിന്നെ നടന്നിരിക്കുന്നത്. ഒരു രാജ്യത്തെ മാത്രം യോഗം, ആ 3-ാമത്തെ യോഗമാണ്. അതിനകത്ത് ഒരു രാജ്യത്തെ ഇത്രയധികം കക്ഷികളെ 10-30 പാർട്ടികളെ ഒരുമിച്ച് കൊണ്ടുവന്നൊരു മുന്നണിയുടെ ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. അതായത് വ്യത്യസ്ത
നിലപാടുകൾ ഒരേ സ്ഥലത്ത് പരസ്പരം മത്സരിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ള ആളുകളെ കൂട്ടിക്കെട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ അത്, എനിക്ക് തൃപ്തികരമാണ്, പക്ഷേ പിന്നെ സുജയയ്ക്ക് അത് തൃപ്തികരമല്ലാതിരിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ സജ്ജമായിട്ടില്ലെന്ന് തോന്നാനുള്ളൊരു സാഹചര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് എമർജൻസി ഉണ്ട്, അടിയന്തരമായിട്ട് ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നാൽ ഇവർക്ക് ഇത്രയും സജ്ജമായാൽ മതിയോ, അത് കറക്റ്റാണ് ആലോചന. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ ഇത് വളരെ സ്വാഭാവികമായ പ്രക്രിയയായി മാറുവാണ്. കാരണം എല്ലായിടത്തും അതായത് ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയായിരിക്കും? സംസ്ഥാനങ്ങൾ മാത്രമേ കീറാമുട്ടിയായിട്ടുള്ളൂ, പഞ്ചാബ്, ദില്ലി, പശ്ചിമ ബംഗാൾ. ഇതിൽ പഞ്ചാബിലും ദില്ലിയിലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ധാരണയാക്കാനുള്ള ഏതാണ്ട് സൂചനകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇന്ന് ലവ്ലി സിംഗിനെ പി സി സി പ്രസിഡന്റായി ഡൽഹിയിൽ വെച്ചിരിക്കുന്നു. പഞ്ചാബിൽ കോൺഗ്രസിനായിരിക്കണം അപ്രമാദിത്വം എന്ന ആവശ്യം മാത്രമേ അവിടുത്തെ ഘടകത്തിനുള്ളൂ. പക്ഷേ അത് ഒരു സീറ്റ് വിഭജനത്തിലൂടെ, പ്രത്യേകിച്ച് മറ്റ് പാർട്ടികളിലുള്ള ആളുകളുടെ ഇടപെടലിലൂടെ പൂർത്തിയാക്കാം. അതൊന്നല്ല എൻ്റെ വിഷയം. ഇവിടെ രാഹുൽ ഗാന്ധിയെ നേതാവാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. രാഹുൽ ഗാന്ധി ആയിരിക്കില്ല നേതാവ് എന്ന് 100% കേരളത്തിലില്ല. കേരളത്തിലെ ബി ജെ പി ഒരു ശക്തിയേ അല്ലാത്തത് കൊണ്ട് യു ഡി എഫും എൽ ഡി എഫും തന്നെ മത്സരിക്കും. അതിനാണ് ആസ് ഫാർ ആസ് പോസിബിൾ എന്ന വാക്ക് അവിടെയാണ്. അതായത് രാഹുൽ ഗാന്ധി ആയിരിക്കില്ല ഇന്ത്യയുടെ നേതാവ്, മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇന്നത്തെ രാഹുൽ ഗാന്ധി ഒരു ഭരണകർത്താവാണ് എന്നുള്ള നിലയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ബില്ലുകളുടെ ചർച്ചയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകരമായ കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്തതായി നമ്മൾ കണ്ടിട്ടില്ല. മാത്രമല്ല ഒരു പ്രസംഗം പോലും ജനറലായി പറയുന്ന ഒരു റെട്രിക്കായിട്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു വിഷൻ മുന്നോട്ട് വെച്ച് ഇന്ത്യയെ ഇന്നതാക്കിക്കളയും എന്ന് പറയാനും പറഞ്ഞ് ഫലിപ്പിക്കാനും രാഹുൽ ഗാന്ധിക്കാകുമെന്ന് അത് കുറവല്ല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കോൺഗ്രസിനെ ഊർജ്ജസ്വലമാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. ഇന്നത്തെ നിലയിൽ ചരിത്രപരമായ റോള് രാഹുൽ ഗാന്ധിക്കുണ്ട്. അതായത് ഒരു ബി ജെ പിയുടെ കാലഘട്ടത്തിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നതിൽ അല്ല, ഭരണപരമായിട്ടുള്ളൊരു വിഷയം അദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് താല്പര്യമില്ല, കറക്റ്റാണ്. അതായത് മൻമോഹൻ സിംഗ് സർക്കാരിനകത്ത് പലതവണ ഓഫർ വന്നതാണ് രാഹുൽ ഗാന്ധിക്ക് മന്ത്രിസഭയിൽ അംഗമാകാൻ അല്ലെങ്കിൽ ഉപപ്രധാനമന്ത്രി വരെ ആകാൻ. അദ്ദേഹം നിന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഡൽഹി പ്രസ് ക്ലബ്ബിൽ വെച്ച് ബില്ല് കീറിയെറിഞ്ഞതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. 2004 സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകരുത് എന്ന നിലപാടെടുത്തത്, അങ്ങനെ ആവുകയാണെങ്കിൽ താൻ ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കും എന്ന് സോണിയാഗാന്ധിയെ ഭീഷണിപ്പെടുത്തിയതായിട്ടൊക്കെ നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ആയിരിക്കില്ല എന്ന കാര്യത്തിൽ എനിക്കുറപ്പുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു നേതൃശേഷി കൈവരിച്ചു വരികയാണ്. ഇന്നിപ്പോൾ ശിവസേനയാണല്ലോ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ സഞ്ജയ് റൗത്ത് ബാക്കി എല്ലാ നേതാക്കളെയും അവരുടെ പ്രഭാവത്തിനനുസരിച്ചാണ് വിശേഷണ പദങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കാര്യത്തിനകത്ത് നമ്മുടെ എല്ലാം നേതാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പ്രതിപക്ഷ നേതാവായതുകൊണ്ട് ഇവരെല്ലാം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം ചേരുന്നത്, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എന്നതുകൊണ്ടായിരിക്കാം. അതല്ല മറ്റൊരു തരത്തിൽ ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു. നോക്കൂ, ഇവിടെ രാഹുൽ ഗാന്ധി ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനും ഇന്ത്യക്കും ഒക്കെ തന്നെയും പ്രതിരോധം സൃഷ്ടിക്കേണ്ടി വരും. മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു ദളിത് നേതാവിനെ ആ നിലയിൽ പ്രതിരോധിക്കും ബി ജെ പി വിഷമിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചൊരു കാരണം കൂടാതെ ഒന്നും കല്ലെറിയാൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കല്ലെറിയാൻ സാധിക്കില്ല. അതുമാത്രമല്ല, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പൊളിറ്റിക്കൽ ഡ്രോയിങ് റൂമിലേക്ക് അവർ തിരികെ പോകേണ്ടി വരും മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു നേതാവിനെ. പിന്നെ നമ്മൾ കർണാടകത്തിൽ കണ്ടതെന്താണ്, ഈ പിന്നോക്ക വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ ഒരു യോജിപ്പാണ്. ആ യോജിപ്പിലേക്ക് ഇന്ത്യയെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ മുന്നേറ്റമായിരിക്കും. ഒറ്റക്കെട്ടായി മത്സരിക്കുമെന്നൊക്കെ പറയുമ്പോൾ അത് കേരളത്തിൽ, സാർ നേരത്തെ ദില്ലിയുടെയും പഞ്ചാബിൻ്റെയും ഒക്കെ കാര്യമൊക്കെ പറഞ്ഞു. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അട്ടിമറി വിജയം നേടിയത് ആരെ തോൽപ്പിച്ചാണ് എന്നുള്ളതൊക്കെ സമീപകാല യാഥാർത്ഥ്യമാണ്, അത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവിടെ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക്, ഒരു ധാരണയിലേക്ക് എത്തുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ഇവിടെ ഇന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞത് എന്താണ്, ഇതിൽ സീറ്റ് ഷെയറിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സീറ്റ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ വേരി ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്.
അത് ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലാണ്. അപ്പോൾ പിന്നെ ഇന്ത്യ എന്ന മുന്നണിയിൽ കൃത്യമായ ധാരണയോടുകൂടി മത്സരിക്കുമെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? കേരളത്തിലെ ജനങ്ങളെയെങ്കിലും മണ്ടന്മാരാക്കുന്ന ഒരു സമീപനമല്ലേ അത്? നേരത്തെ തന്നെ പറഞ്ഞു വെക്കുന്നു, കേരളത്തിൽ ഞങ്ങൾ പരസ്പരം മത്സരിക്കും, എന്നിട്ട് അവിടെ പോയി 2004 പോലെ ഞങ്ങൾ പുറമേ നിന്ന് പിന്തുണയ്ക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു മുന്നണിയുടെയൊക്കെ കാര്യമുണ്ടോ? CPIM മാറി നിന്നിട്ട് ഇതുപോലെ പിന്തുണ കൊടുക്കാമല്ലോ. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയൊരു സീറ്റ് ഷെയറിങ്ങിന് കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും ആകാമെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ആകാമെങ്കിൽ, പരസ്പരം മത്സരിച്ച് കോൺഗ്രസിൻ്റെ ഈറ്റില്ലമായ പഞ്ചാബിൽ അവരെ തൂത്തെറിഞ്ഞ ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസിന് സഖ്യമാകാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്? അത് ആളെ പറ്റിക്കൽ നിലപാടാണ്. അത് കൃത്യമായി സാർ ഇപ്പോൾ പറഞ്ഞ വാക്യത്തിൽ തന്നെ കൃത്യമായുണ്ട്. അപ്പോൾ ഇവിടെ പരസ്പരം മത്സരിക്കുകയും പുറത്തു പോയിട്ട് ഞങ്ങൾ സഖ്യത്തിന്റെ ഭാഗമാണെന്ന് പറയുകയും ചെയ്യുന്നത് ജനങ്ങളെ പറ്റിക്കലാണ്. അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകരുത് CPIM. ഇപ്പോൾ ഈ കോർഡിനേഷൻ കമ്മിറ്റിയിൽ CPIM ഇല്ലല്ലോ, 13 അംഗങ്ങളെ ഉള്ളല്ലോ. 14 അംഗമാകണമെങ്കിൽ അതിന്റെ പോളിറ്റ് ബ്യൂറോയിലൊക്കെ ആലോചിച്ചിട്ടേ തീരുമാനിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് CPIM അതിനകത്ത് അംഗമല്ല എന്നുള്ളത് കൊണ്ട് ആ സഖ്യത്തിൽ അവരില്ല എന്ന് അവർക്ക് അവരുടെ പാർട്ടി കമ്മിറ്റിയുമായി ആലോചിച്ചിട്ടേ ഒരു പേര് പറയാൻ കഴിയൂ. അതേസമയം രണ്ട് CPIM പ്രജൽ എന്ന് പറയുന്ന ആൾ മറ്റു രണ്ട് കമ്മിറ്റികളിലുമുണ്ട്. ക്യാമ്പയിൻ കമ്മിറ്റിയിലേക്ക് ആരെ നിർദ്ദേശിക്കണം എന്നുള്ളത് പാർട്ടിയുമായിട്ട് തീരുമാനിച്ച് അതാണ് ഞാൻ പറയുന്നത്. കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഒരാളെ തീരുമാനിക്കാൻ പാർട്ടിയുമായി നേതൃത്വത്തിൽ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത് എന്നുള്ളത് CPIM വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിലൊന്നും സംശയമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്തോട്ടെ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുമ്പം ഇവിടെ എന്താണ് CPIMഉം കോൺഗ്രസും കൈകോർത്ത് പിടിച്ച് മത്സരിക്കാത്തത്, കേന്ദ്രത്തിൽ നിങ്ങൾ ഒരുമിച്ച് പിന്തുണയ്ക്കാൻ പോകില്ലേ, നാട്ടുകാരെ എന്തിനാണ് പറ്റിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേ എനിക്ക് വളരെ വിഷമം തോന്നുന്നു. കാരണം വെച്ചാൽ കേരളീയരായിട്ടുള്ള ആളുകളെ നമ്മൾ ഇത്രയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത്രയും മോശപ്പെട്ടൊരു വോട്ടർമാരാണോ നമ്മൾ? ഇത്ര ബോധമില്ലാത്ത, ഞാനത് പറഞ്ഞു തീർന്നോട്ടെ, നിങ്ങൾക്ക് സമയം തരാം, ഇത്രയും ബോധമില്ലാത്ത വോട്ടർമാരാണോ കേരളത്തിലുള്ളത്? കേരളത്തിൽ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, CPIM പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, BJP പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഈ മൂന്ന് രാഷ്ട്രീയത്തെയും വേർതിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മൂന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന നല്ല പ്രബുദ്ധരായ ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അവരാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. നാളെ ഇവരിൽ ആരെങ്കിലും ഇവരെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചിട്ട് അവിടെ പോയി നാളെ കൈകോർത്ത് പിടിച്ച് നമ്മളെ പറ്റിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുന്ന, തെറ്റിദ്ധരിക്കുന്ന ഒരാൾ പോലും, ഒരു സിംഗിൾ വോട്ടർ പോലും കേരളത്തിലില്ല. കേരളത്തിലെ മത്സരം കേരളത്തിലെ മത്സരമാണെന്നും ദേശീയ തലത്തിൽ മറ്റൊരു മത്സരമാണ് നടക്കുന്നതെന്നും ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുന്ന വോട്ടർമാരാണ് കേരളത്തിലുള്ളത്. ഇത് ആവശ്യമായ കാര്യം തന്നെയാണ്, തർക്കം തന്നെയാണ്, അതിലൊന്നും ഒരു സംശയമില്ല. നേരത്തെ നികേഷ് സാർ പറഞ്ഞത് തന്നെയാണ്. നികേഷ് സാർ എന്താ പറഞ്ഞത്? അങ്ങനെ ഇപ്പോൾ BJP ഉണ്ടാക്കേണ്ടതാണ്, അങ്ങനെ ഒരു പാടില്ല. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി കേരളത്തിൽ മത്സരിക്കുന്നതിനായി മറ്റൊരു മുന്നണിയായി അപ്പുറത്ത് മത്സരിക്കുമ്പോൾ ഇന്ത്യ വേഴ്സസ് NDA ആ മത്സരം കേരളത്തിൽ നടക്കട്ടെ മാഡം. BJP മോദിയെ തോൽപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ ഏത് രൂപത്തിൽ നിൽക്കണം, ഓരോരോ സംസ്ഥാനത്തെ സാഹചര്യം അനുസരിച്ച് നിൽക്കും. അതിനാണ് അവസരവാദം എന്ന് പറയുന്നത് മാഡം. അതാണ് വിമർശനമായിട്ട് കാണിക്കുന്നത്. പഞ്ചാബിൽ സഖ്യമാകാം, ബംഗാളിൽ സഖ്യമാകാം, കേരളത്തിൽ സഖ്യമില്ല എന്ന് പറയുകയും കേരളത്തിലുള്ളവർക്ക് വിശിഷ്യമുള്ള ഒരു രാഷ്ട്രീയ ബോധമുണ്ടെന്ന് പറഞ്ഞ് അവരെ എങ്ങനെ പറ്റിക്കാൻ നോക്കുകയും ചെയ്യുന്നത് തുറന്നു കാട്ടുക തന്നെ വേണം മാഡം. പശ്ചിമബംഗാളില് മമതാ ബാനർജി പറഞ്ഞു കഴിഞ്ഞു CPIM നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചല്ലോ, രാഹുൽ ഗാന്ധിയായി സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു, CPIM മമത സംസാരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് അത്ഭുതങ്ങളിൽ ഒന്നായിരിക്കും, മഹാത്ഭുതങ്ങളിൽ ഒന്നായിരിക്കും. ഏറ്റവും നല്ല ഹോസ്റ്റ് ആയിരുന്നു ഇപ്രാവശ്യം പിന്നെ മമതാ ബാനർജി. മമതാ ബാനർജിയാണ് എല്ലാവർക്കും ഇടയിലൊരു ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മുഴുവനും ഇന്ന് നടത്തിയത്. പക്ഷേ ആ സഖ്യം സാധ്യമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ബംഗാളില് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഈ നമ്മളീ പുതുപ്പള്ളി നോക്കുന്നു, പുതുപ്പള്ളിയൊക്കെ സാധാപ തരംഗത്തിൽ ജയിക്കുകയോ തോക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ബംഗാളിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതുപോലെ ഉപതെരഞ്ഞെടുപ്പ്, അതുപോലെ ത്രിപുരയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. കാരണം രണ്ട് സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് രാഷ്ട്രീയം പോകുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു സീറ്റിലാണ് ബംഗാളിൽ നടക്കുന്നതെങ്കിൽ പോലും അവിടെ ത്രികോണ മത്സരമാണ്. ത്രിപുര മോത്ര അവിടെ മത്സരിക്കുന്നില്ല, ത്രിപുരയിൽ മത്സരിക്കുന്നില്ല. CPIM വിലയിരുത്തൽ എന്താണ്? ത്രിപുര മോത്ര മത്സരിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് 17 സീറ്റുകൾ നഷ്ടമായത് എന്നുള്ളതാണ്. അവിടെ രണ്ട് സീറ്റുകൾ മത്സരിക്കുന്നു. അപ്പോൾ ത്രിപുര മോത്ര മത്സരിക്കുന്നില്ല എങ്കിൽ നേരിട്ട് BJP
CPM കോൺഗ്രസ് സഖ്യവും തമ്മിൽ നേരിട്ട് മത്സരിക്കുക. അപ്പോൾ ആ മൂന്ന് സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന് വിശ്വസിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇത് ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ്. കാരണം ബംഗാളിൽ, ഞാനത് ആവർത്തിക്കുന്നതിനെ, കാരണം ബംഗാളിലും പഞ്ചാബിലും ഒക്കെ ആകാം, കേരളത്തിൽ ഇല്ല. അപ്പോൾ കേരളത്തിൽ എന്ന് പറയുന്നത് കൃത്യമായ ഒരു ഗൂഢ നീക്കം തന്നെയാണ്. തിരിച്ചറിയുന്ന ഒരു കാലം വരുന്നുണ്ട് സാർ. അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ തീരുമാനിക്കാമല്ലോ. അതായത് ഏതായാലും CPM കോൺഗ്രസും കൂടി അവിടെ പോയി ഒന്നിക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം, നമ്മളെ പറ്റിക്കാൻ പോകുന്ന പാർട്ടിയാണല്ലോ, ഇപ്പുറത്ത് BJP വോട്ട് ചെയ്ത് കളയാം എന്ന് അവർക്ക് അങ്ങ് തീരുമാനിക്കാമല്ലോ. ബംഗാളിലും പഞ്ചാബിലും കൃത്യമായ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാം, അവിടെ സഖ്യമാകാം. അവിടെ പഞ്ചാബിലൊക്കെ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞ ആം ആദ്മി പാർട്ടിയുടെ കാല് മനസ്സിലാക്കായികയാണോ എന്നുള്ള ഒരു സംശയം കൊണ്ട് ഞാൻ ഒന്നുകൂടി അത് വിശദീകരിക്കാൻ ശ്രമിക്കാം. നോക്കൂ, ബംഗാളിൽ കഴിഞ്ഞ തവണ 19 സീറ്റുകൾ നേടിയിട്ടുള്ള പാർട്ടിയാണ് BJP. ആ 19 സീറ്റുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസുമായും CPM സംസാരിക്കുന്നത് എന്ന് മമതാ ബാനർജി പറയുന്നു. രണ്ട്, പഞ്ചാബിൽ അവിടെ അകാലിദൾ എന്ന് പറയുന്ന വലിയൊരു ഫോഴ്സ് നിലനിൽക്കുന്നുണ്ട്. BJP എന്ന് പറയുന്ന അകാലിദളിൻ്റെ ഘടകകക്ഷി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ NDA അകാലിദൾ വരാൻ പോവുകയാണ്, ഒരു ഫോഴ്സാണ് അവിടെ. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സീറ്റുകൾ പൂർണ്ണമായും വിജയിച്ചെടുക്കാനുള്ള ശ്രമമാണ് അവിടെയുള്ള സഖ്യം എന്ന് പറയുന്നത്. ഡൽഹിയിൽ BJP മഹാശക്തിയാണ്. അവിടെ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും യോജിച്ച് നിന്നാൽ BJPയുടെ സീറ്റുകൾ കുറയ്ക്കാനാവുമോ എന്നുള്ളതാണ് പരിശോധന. കേരളത്തിൽ അത് ഇല്ല സുജിയ. കേരളത്തിൽ 20-0. പിന്നെ എന്തിനാണ് അവർ ഒന്നിച്ച് മത്സരിക്കേണ്ട, വ്യത്യസ്തമായി മത്സരിക്കേണ്ട കാര്യം? അല്ല, കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിൽ പെട്ട രണ്ട് പാർട്ടികളും ഉണ്ടെങ്കിൽ അതിൽ അവിടെ BJP ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു രാഷ്ട്രീയ സത്യസന്ധത പറയുന്നുണ്ടെങ്കിൽ കോൺഗ്രസും CPM ഒന്നിച്ച് നിൽക്കട്ടെ. ഇന്ത്യ മുന്നണിയല്ലേ, നമ്മുടെ സമയം ഇരിക്കട്ടെ, അടുത്ത ഷെയർ ചെയ്യേണ്ടതാണ് നമുക്ക്. അതിനെന്താ തയ്യാറാകാത്ത? അപ്പോൾ ആ ഡെയറിന് തയ്യാറല്ല. ഇന്ത്യ സജ്ജമായോ എന്ന ചോദ്യത്തിന് സജ്ജമായോ എന്ന് മൂന്ന് പേർ ഇല്ല എന്ന് സുജയ പാർവതി, ഒരാൾ മാത്രം. അതാണ് വോട്ട് നില. ഇനി അടുത്ത വിഷയത്തിലേക്കാണ്. Meet the editors.